സ്വർണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ ഉടൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും തീയതി തിങ്കളാഴ്ച തീരുമാനിച്ചേക്കും കസ്റ്റംസിലെ സി പി എം ഫ്രാക്ഷൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ രക്ഷിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ മറവിൽ ബിനാമിടപാടുകളും നടന്നുവെന്നാണ് സ്വപ്നയുടെയും പങ്കാളിത്തം സംബന്ധിച്ച തെളിവുകൾ ഇതിനകം ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട് തുടർ അന്വേഷണത്തിലാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന്റെ പങ്ക് സംബന്ധിച്ചും സംശയങ്ങൾ ഉയർന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രണ്ടു തവണ രവീന്ദ്രൻ നോട്ടീസ് നൽകി എന്നാൽ ആദ്യം കോവിഡ് ചികിത്സയെന്നും പിന്നീട് കോവിഡാനന്തര ചികിത്സയാണെന്നും ചൂണ്ടിക്കാട്ടി ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു ഇന്നലെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തോടെ അടുത്ത ആഴ്ച തന്നെ ചോദ്യം ചെയ്യാനാണ് എൻഫോഴ്സ്മെന്റിന്റെ തീരുമാനം തീയതി സംബന്ധിച്ച് തിങ്കളാഴ്ച തീരുമാനമെടുത്തേക്കും ഇതിനിടെ കസ്റ്റംസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ബി ജെ പി രംഗത്തു വന്നു കസ്റ്റംസിൽ സി പി എം ഫ്രാക്ഷൻ ഉണ്ടെന്നും ഇവരിൽ ചിലർ സി എം രവീന്ദ്രന്റെ ബന്ധുക്കളാണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കള്ളക്കടത്ത് കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ ഇവർ ശ്രമിക്കുകയാണെന്നും സുരേന്ദ്രൻ പറയുന്നു ചില കസ്റ്റംസ് ഓഫീസുകളിൽ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റികൾ തന്നെ സി എം രവീന്ദ്രൻ അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കളെല്ലാം അദ്ദേഹത്തിന്റെ തന്നെയാണോ ബനാമി പ്രോപ്പർട്ടിയാണോ